അപ്പൊ നമ്മളവർക്ക് ഇങ്ങനെ അരിശപ്പെടാത്ത ഈ കർത്താവ്, ദേഷ്യപ്പെടാത്ത കർത്താവ്, ശിക്ഷിക്കാത്ത കർത്താവ്, കർത്താവിന് എങ്ങനെയാ മനുഷ്യനെ നേരെയാക്കാനായിട്ട് പറ്റുക? അതാണ് സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത. സുവിശേഷം ശിക്ഷിച്ചല്ല നേടുന്നത്, സ്നേഹിച്ചാണ്. മാക്സിമം ലവ് ഓൺ ദ ക്രോസ്, കുരിശിലെ പരമാവധി സ്നേഹത്തിലൂടെ ഒരു വലിയ ജനവിഭാഗത്തെ നേടിയവനാണ് കർത്താവ്. എന്നെ പറഞ്ഞാലും ആ നസ്രായക്കാരൻ ഈ ലോകത്തെ എത്രമാത്രം അവിടുന്ന് നേടി. ആ നസ്രായക്കാരന്റെ കുരിശിലെ മരണം, ഈ പറയുന്ന പഞ്ചില്ലാത്ത ഇടപാടാണത്, ഒരു രസമില്ലാത്ത പരിപാടിയാണത്, പക്ഷെ അത് എത്ര പേരെ നേടി, എത്ര പേരെ രക്ഷയിലേക്ക് നയിച്ചു. അതാണ് സുവിശേഷത്തിന്റെ മാർഗം. സുവിശേഷത്തിന്റെ മാർഗം ശിക്ഷയിലൂടെ നേടുന്നതല്ല, സ്നേഹിച്ച് നേടുന്നതാണ്.